നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും അതുപോലെ തന്നെ ഐസലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യത്തെ വാർത്ത എന്താണെന്ന് വെച്ചാൽ, മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ സന്ദേശ് സിംഗിനെ കുറിച്ചുള്ളൊരു വാർത്തയാണ്. നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന സന്ദേശ് സിംഗിനെ എത്തിക്കാൻ മോഹൻ ബഗാനിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് ആ ഒരു വാർത്ത ഇപ്പോൾ ഏതാണ്ട് കൺഫേംഡ് ആയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായ സന്ദേശ് സിംഗിനെ എത്തിക്കാൻ മോഹൻ ബഗാൻ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഐ എസ് എല്ലിൽ സന്ദേശ് സിംഗൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരുപാട് മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൊത്തത്തിൽ 76 മത്സരങ്ങളാണ് സന്ദേശ് സിംഗൻ കളിച്ചിട്ടുള്ളത്. പിന്നീട് താരത്തിന് എ ടി കെ മോഹൻ ബഗാൻ ടീമിലേക്ക് എത്തിക്കുകയും എ ടി കെ മോഹൻ ബഗാനു വേണ്ടി മൊത്തത്തിൽ 22 മത്സരങ്ങൾ കളിച്ചു. പിന്നീട് സന്ദേശ് സിംഗിനെ ഒരു ക്രൊയേഷ്യൻ ക്ലബ്ബ് ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ ആ ഒരു ക്ലബിന് വേണ്ടി താരത്തിന് ഇതുവരെ ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് താരത്തിന് ഇപ്പോൾ എ ടി കെ മോഹൻ ബഗാൻ ലോൺ അടിസ്ഥാനത്തിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സന്ദേശ് ഇങ്ങനെ തിരികെ ടീമിലേക്ക് എത്തിച്ചതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമൊക്കെ എ ടി കെ മോഹൻ ബഗാൻ ഇവിടെ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനിയും മികച്ച ട്രാൻസ്ഫറുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജംഷഡ്പൂർ എഫ്സിയുടെ പരിശീലകനായ ഓവൻ കോയിൽ ഫെറാൻ കോറോമിനെ ജംഷഡ്പൂർ എഫ്സിയിലേക്ക് എന്നുള്ള റൂമറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓവൻ കോയൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ വാർത്തകളൊന്നും സത്യമല്ല, കോറോ മികച്ച കളിക്കാരനാണ്, വർഷങ്ങളായി ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ മതിപ്പോടെ കാണുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഈ റൂമറുകളൊന്നും ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. കോറോയോട് നേരിട്ടോ അല്ലെങ്കിൽ കോറോയുടെ കാര്യത്തിൽ മറ്റൊരാളോടെ ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറക്കുന്ന ഫെറാൻ കോറോ ജംഷഡ്പൂർ എഫ്സിയിലേക്ക് എന്നുള്ള വാർത്ത ആരും തന്നെ ഇനി വിശ്വസിക്കേണ്ടതില്ല. ഫെറാൻ കോറോ ജംഷഡ്പൂർ എഫ്സിയിലേക്ക് വരില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ മുഹീത് ഖാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിലിസ് പോലത്തെ മാധ്യമമൊക്കെയാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത സത്യമായിട്ടുള്ളൊരു വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിക്കാത്തൊരു താരമാണ് മുഹീത് ഖാൻ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൽ മികച്ച പ്രകടനമാണ് ഈ ഒരു താരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഐസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കയറാനായിട്ട് ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണുള്ള ഓപ്ഷൻ അപ്ലാക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.